Hello everyone, assalamu alaikum, welcome back to my channel. Appo innu ingane oru video cheyyunnathu naan oru content oru karyangalla cheyyunnathu enikku nadanna oru incident naan ningalude munnil parayanu. Appo innale enikku oru mail vannittundayirunnu, oru brand collaboration mail aayirunnu. Obviously ella mailum pole naan adu check cheythu and aa mail vannirikkana varana vachali international mail aato shein varana brand inde oru collaboration ayi bendappettu vanna mail aanu. അപ്പൊ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു. മെയിൽ എന്താ വെച്ചാൽ ഞാനിവിടെ കൊടുക്കട്ടോ. മെയിൽ എന്താ വെച്ചാൽ അവർക്ക് എന്നായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്, പെയ്ഡ് കൊളാബറേഷൻ ആണ്, പിന്നെ എൻ്റെ പേയ്മെന്റ് എത്രയും ചോദിച്ചിട്ടൊരു മെയിലായിരുന്നു ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർ റിപ്ലൈ തന്ന പറഞ്ഞാൽ ഒരു പെർ പോസ്റ്റിന് $100 വെച്ചിട്ട് അവർ നമുക്ക് പേ ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ ഒരു മന്തിൽ 3 പോസ്റ്റ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു മന്തിൽ $300 വെച്ചിട്ട് പേ ചെയ്യുന്ന പറഞ്ഞത്. ഓക്കെ പറഞ്ഞു, ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പത്തിനും അവർ പിന്നെ അടുത്ത ഡോക്യുമെന്റ് അയച്ചു കേട്ടോ, ഒരു ഡോക്യുമെന്റ് അയച്ചു. അതിൽ ഇങ്ങനെ പറയാം, നമ്മൾ സൈൻ ചെയ്യണം, നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ഇതാക്കണം പറഞ്ഞു. ഓക്കെ, ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ പറഞ്ഞു, നമ്മൾ സൈൻ ചെയ്തു, എന്നിട്ട് തിരിച്ചയച്ചു. പിന്നെ അവർ പറഞ്ഞ കാര്യം പറഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന്, ഷീൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ മറ്റേ എന്താ പറയുക, അപ്പം പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു, പ്രോഡക്ട്സ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. 10 items ആണ് കേട്ടോ, ഒരു മന്ത് പറഞ്ഞാൽ 10 items മറ്റാണ്. അപ്പോൾ ഞാൻ ഒരു 2-3 സെലക്ട് ചെയ്തിട്ടും സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു, ഞാൻ അത് അയച്ചു കൊടുത്തു. എന്നിട്ട് അടുത്ത പ്രോസസ്സ്, അടുത്ത മെയിൽ പറയുന്നത് അവരയച്ചത്, മാം യു വാണ്ട് ടു പേ ഡെലിവറി ചാർജ്, എന്ത് ഇൻ്റർനാഷണലാണല്ലോ, ഇൻ്റർനാഷണലിന്ന് വരുന്നല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞത് ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. അടുത്ത പ്രോസസ്സ് പറഞ്ഞാൽ അതന്നെ പേയ്മെൻറ്റ് നമ്മൾ അങ്ങോട്ട് പേ ചെയ്യണം. എന്താ വെച്ചാൽ ഡെലിവറി ചാർജ് നമ്മളങ്ങോട്ട് ചെയ്യണം. അപ്പം ഞാനും ചോദിച്ചു എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഡോക്യുമെൻറ്റ് ഒന്നും കൂടി റീഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അപ്പം അതിൽ ഡോക്യുമെൻറ്റിൽ പറഞ്ഞത് ഡോക്യുമെൻറ്റിൽ മറ്റേ ഒരു മാസത്തെ $300 പിന്നെ വേറൊരു $100 കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ചോദിച്ചായിരുന്നു ഇസ് ദാറ്റ് $100 ചോദിച്ചു. അപ്പം പറഞ്ഞ ഒരു യെസ് എസ് പറഞ്ഞു. പിന്നെ കുറേ നോട്ട്സ് എന്തൊക്കെ വരുന്നുണ്ടാകും അതിന് അവിടെ കൊടുക്കട്ടോ. ഓ അപ്പോൾ $100 ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ പോയി കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾ നാട്ടിൽ ₹8,000 മറ്റേ ആണ് ഈ $100. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് നമ്മൾ വെറുതെ ആക്കണമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഞാൻ ഓൾറെഡി വേറെ കൊളാബറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ അതാണ് ആലോചിച്ചത് ഫസ്റ്റ് തന്നെ. വേറെ കൊളാബറേഷനൊക്കെ ഇതേപോലെ ബ്രാൻഡായി ചെയ്യുമ്പോൾ തന്നെ അവർ നമ്മുടെ തന്നെ ഡെലിവറി ചാർജും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പീഡ് കൊളാബറേഷൻ ആണെങ്കിൽ നമ്മളേന്ന് ഒന്നും ഡെലിവറി ചാർജ് വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ അപ്പം ഞാൻ എന്തിനാണ് ഇവർക്ക് അങ്ങോട്ട് ഡെലിവറി ചാർജ് അയച്ചു കൊടുത്ത് ഇതാക്കുന്നത്? പിന്നെയും പറയണ്ട, അവർ ഡെലിവറി ചാർജ് അയച്ചെന്നാൽ അവർ നമ്മളെ സാലറീൻ്റെ ഒപ്പം തിരിച്ചയക്കുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് അപ്പം തന്നെ എന്തോ ഒരു ഡൗട്ട് പോലെ തോന്നി. അപ്പം ഞാൻ യൂട്യൂബൊക്കെ എടുത്ത് നോക്കി, യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ ഷീൻ കൊളാബറേഷൻ അടിച്ചു നോക്കി. അപ്പം അതിലിങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്തത് കണ്ടു. പിന്നെ കുറച്ച് താഴത്ത് പോയപ്പോൾ ഒരു പുറത്തെ കണ്ട്രിയത്തെ ഒരു പെണ്ണ് കേട്ടോ, ആ പെണ്ണ് ഇങ്ങനെ പറയുന്നുണ്ട് ഷീനായിട്ട് സ്കാമറായിട്ട് ഇങ്ങനെ സ്കാമർ കോണ്ടാക്ട് ചെയ്തിട്ട് അപ്പണിങ്ങനെ പൈസ അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക, അങ്ങനെ പറ്റിക്കപ്പെട്ടു ആ ഒരു അവസ്ഥയിലെത്തിയിട്ട് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് ഒന്നുകൂടി കൂടി. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് അയച്ചു എന്തായാലും ഞാൻ അയച്ചു കൊടുക്കില്ല. എന്താ വെച്ചാൽ എനിക്ക് എന്താ പറയുക, ഒരു ഇതുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ഇതാക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട് പിന്നെ അയച്ചു കൊടുക്കാമെന്നില്ല. പിന്നെയും ഇത് പക്ഷെ ഞാൻ ഇതിന് റിപ്ലൈ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ വേറെ ഷീൻ്റെ ഒറിജിനൽ കൊളാബറേഷൻ്റെ ഒരാളിട്ടിട്ടുണ്ടാവും, ഞാൻ അത് നോക്കി. അത് നോക്കിയപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോൾ ഫുള്ള് ഇങ്ങനത്തെ കമൻറ്റ്. എന്താ വെച്ചാൽ കുറേ പേര് ഇങ്ങനെ സ്കാമർ വഴി പറ്റിക്കപ്പെട്ടിട്ട് കുറേ കമൻറ്റ്സ് കണ്ടു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇതിൻ്റെ സ്കാമറാണ്. അപ്പോൾ നമ്മളിതിൽ ഇനി റിപ്ലൈ കൊടുക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതെന്താക്കി. പിന്നെയും എന്താ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശരിക്കും സ്കാമർ തന്നെയായിരുന്നു എന്ന് വീണ്ടും എനിക്കൊരു ഡൗട്ട് വന്നു. അപ്പം ഞാൻ മറ്റേ വഫ ഫഹിം പറഞ്ഞൊരു ദീദി ഉണ്ട്, ഈ ഹോൾ വീഡിയോസൊക്കെ ഈ ഷീൻ്റെ ഹോൾ വീഡിയോസൊക്കെ ചെയ്യണതാണ്. അപ്പോൾ അവർക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ DM ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ പേയ്മെൻറ്റ് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കംപ്ലീറ്റ്ലി ഡെഫിനറ്റ് അവർ പറഞ്ഞു ഇത് സ്കാമർ വല്ലതും ആയിരിക്കും, ഞാൻ ഷീൻ്റെ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ഡോക്യുമെൻ്റ് ഒന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് അവരിങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് എന്താ പറയുക കുറച്ച് സങ്കടമായിട്ട്. എന്താ വെച്ചാൽ ഈ ബ്രാൻഡ് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡായിരുന്നു, പക്ഷെ ഇത് ബ്രാൻഡല്ല അയക്കണം കേട്ടോ, അത് വേറെ സ്കാമറാണ് അയക്കണത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഇത് അയച്ചപ്പോൾ എനിക്ക് കത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു രാത്രി ഇങ്ങനെ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മെയിൽ വരെ ചെയ്തത്. ആ സമയത്ത് എനിക്ക് ഭയങ്കര എന്താ പറയുക ഇങ്ങോട്ട് മെയിൽ അയച്ച് ഒരു ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. എന്താ വെച്ചാൽ ഷീന് ബ്രാൻഡ് ഇങ്ങോട്ട് മെയിൽ അയക്കാൻ ചോദിച്ചു, പക്ഷെ പ്ലാറിൻ്റെ സ്കാമറാണെന്നുള്ളത്.
ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് പറഞ്ഞു അവരിങ്ങനെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു പെയ്ഡ് കൊളാബറേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവന് ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഡോക്യുമെൻ്റ് ഒക്കെ വായിച്ചു നോക്കാൻ നേരം പോലെ വായിച്ചു നോക്കാൻ പറഞ്ഞു. ഓക്കെ ഞാനൊക്കെ വായിച്ചു നോക്കിയിട്ട് ക്ലിയർ ആക്കി. പിന്നെ ഈ സപ്പം പെട്ടെന്ന് സ്കാമറാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തുപോലെ ആയി. അപ്പോൾ ഞാൻ മറ്റേ എന്താ പറയുക, പിന്നെ റിപ്ലൈ കൊടുക്കാൻ നിന്നില്ല. പിന്നെയും വീണ്ടും അവരിങ്ങോട്ട് മെയിൽ അയക്കാൻ തുടങ്ങി, മാം ഇത് പെട്ടെന്ന് ചെയ്യണം, എന്നാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഇപ്പം ഈ ഒരു നിമിഷം കാരണം ഞാൻ പിന്നെ അതിൽ റിപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ ഷീൻ്റെ ഇതിന് വേണ്ടി ഞാൻ ഷീന് അങ്ങോട്ട് മെസ്സേജ് അയച്ചു നോക്കി അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ. അപ്പോൾ അവരൊരു എന്താ പറയുക ഇമെയിൽ ഐ ഡി തന്നു, അതിലേക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ട്. ആ ഇമെയിൽ ആയിട്ട് ഞാൻ ഇമെയിൽ ഐ ഡിയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് ഒറിജിനൽ സ്കാമറാണ് അത് എന്നുള്ളത്. എന്താ വെച്ചാൽ ആ അത് ശരിക്കും നമ്മൾ കണ്ടാൽ ശരിക്കും നമ്മൾ എന്താ പറയുക ഒറിജിനൽ ആയിട്ട് നമുക്ക് പി ആർ വരാൻ, എനിക്കെപ്പോഴും കൊളാബറേഷൻ വരുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പിന്നെ കുറച്ച് ട്രസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ ശരിക്കും ഒരു സ്കാമർ തന്നെയായിരുന്നു അത്. അപ്പോൾ ഈ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും വരാണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ നമ്മൾ പൈസ കൊടുത്തിട്ട് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. എന്താ വെച്ചാൽ പിന്നെ ലാസ്റ്റ് കൈത്ത പൈസ പോയിട്ട് പിന്നെ കരട്ടൊന്നും ഒരു കാര്യമില്ല. ഇതുപോലെ തന്നെ പല വഴിക്ക് സ്കാമിങ്ങും പല വഴിക്ക് വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ ലിങ്കൊക്കെ അയച്ചിട്ട് വല്ല എന്താ പറയുക ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും, ഇത്ര പൈസ കിട്ടും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ചീറ്റിംഗ് ആണ്. അപ്പം നിങ്ങൾ നിങ്ങളെ പൈസ വെച്ച് കളിക്കുമ്പോൾ ഒന്ന് തിങ്ക് ചെയ്യും, നിമിഷം തിങ്ക് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ എന്തിനാണ് ഈ കൊടുക്കുന്നത്. ആവശ്യമുള്ള കാര്യത്തിനാണോ ആവശ്യമില്ലാത്ത കാര്യത്തിനാണെന്നുള്ളത്. എനിക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ സ്കാനിങ് പറ്റിയിട്ട് എനിക്ക് വരുന്നത് എന്താ വെച്ചാൽ ആദ്യം ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്തോ കൊളാബറേഷൻ ബേസ്ഡ് അല്ല, നോർമലി ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇതിൽ ഏത് എന്തൊക്കെയുണ്ട് എന്താ പറയുക ഒരു ഹിഡൻ ആയിട്ടുള്ള ഫോട്ടോ, ഇതിൽ നമ്പർ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്താൽ അവർ നമുക്ക് 10,000 rupees തരും പറഞ്ഞിട്ട്. എന്നിട്ട് അവർ പറയണു അവർ ഇമെയിൽ ഐ ഡി അവരെ ഇമെയിൽ ഐ ഡി നമ്മളെ മറ്റെന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ അവളെ കൊണ്ടിടണം പറഞ്ഞു. എന്നിട്ട് അവളെ കൊണ്ടിട്ടിട്ട് അവർ നമ്മളെ അക്കൗണ്ട് നെയ്സിൽ അങ്ങോട്ട് ഹാക്ക് ചെയ്യും. അപ്പം അങ്ങനത്തെ ഒക്കെ കുറേ വഴികളുണ്ട്. അപ്പോൾ ഇതിലൊന്നും പെടാണ്ടിരിക്കുക. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ അല്ല എന്താ പറയുക ബി വേറായിരിക്കുക. ഇങ്ങനെ തലവല്ലാതെ മെസ്സേജുകൾക്ക് ഒന്ന് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുക, ഒന്ന് നോക്കാണ്ടിരിക്കുക. അപ്പോൾ ബി വെയർ, സ്റ്റേ സേഫ്, ബൈ.